ഒയിസ്ക വടകര ചാപ്റ്ററിന്റെ കീഴിലുള്ള ഒയിസ്ക വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുമാവിൻ തൈ വിതരണം ചെയ്തു. BM ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനിതാ ഫോറം പ്രസിഡന്റ് അനിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒയിസ്ക വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ ഇന്നുവരെ പ്രകൃതിക്ക് പ്രകൃതിയെ മനോഹരമാക്കാൻ വീട്ടുമുറ്റത്ത് ഒരു മാവിൻ തൈ എന്ന ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷം എല്ലാവരും സമുചിതമായി ആചരിച്ചു കഴിഞ്ഞു ആ ഒരു വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഒയിസ്ക തിരഞ്ഞെടുത്ത ഏറ്റവും നല്ലൊരു പരിപാടിയാണ് വീട്ടുമുറ്റത്ത് ഒരു മാവിൻ തൈ എന്നുള്ളത് ഇപ്പോൾ ടീച്ചർ ഇവിടെ പ്രതിപാദിച്ചതുപോലെ തന്നെ നമ്മൾ അന്യം നിന്നുപോയ ഒരുപാട് നാടൻ മാവിൻ തൈകളാണ് ഇവിടെ വെച്ച് ഇവർ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നത് ഇന്ന് ടിഷ്യൂ ചെയ്ത തൈകളും അതേപോലെ തന്നെ ഒട്ടുമാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങി വീട്ടിൽ മക്കളെ പരിപാലിക്കുന്ന രീതിയിൽ പരിപാലിച്ച് പോകുമ്പോൾ നാടൻ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അന്യം നിന്ന് പോവുകയാണ് അതിനെയൊക്കെ ഒന്ന് നമ്മുടെ ഇടയിലേക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കും ഇവർ നാടൻ തൈകൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും തന്നെ നമ്മൾ കിട്ടാവുന്ന 5 സെന്റ് ഭൂമിയാണെങ്കിൽ 5 സെന്റ് ഭൂമിയിൽ ഇന്ന് നമ്മൾ കോൺക്രീറ്റ് സൗധങ്ങളിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥയിൽ നമ്മുടെ പരിസ്ഥിതിയുടെ എല്ലാവിധ കോട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രവണതയിലേക്ക് മാറിയതെങ്കിലും വീണ്ടും നമ്മൾ നമ്മുടെ പഴയൊരു രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് കണ്ടത് കാരണം പരിപാടിയിൽ ലതിക ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞു വടകര ചാപ്റ്റർ പ്രസിഡന്റ് രാംദാസിന് മാവിൻ തൈ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പി ബാലൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബേബി സുദ നന്ദി രേഖപ്പെടുത്തി ലോകത്തിന് രണ്ട് വൃക്ഷങ്ങൾ സംഭാവന ചെയ്ത ഇന്ത്യയാണ് അതേതാണ് നിങ്ങൾക്ക് പറയുക രണ്ട് വൃക്ഷങ്ങൾ മാത്രം ബാക്കിയുള്ള ലോകത്തെല്ലടത്തുള്ള വൃക്ഷങ്ങളാണ് ലോകത്തിന് രണ്ട് വൃക്ഷങ്ങൾ സംഭാവന ചെയ്ത ഇന്ത്യയാണ് ഒന്ന് മാവ് മറ്റൊന്ന് നമ്മളെ തിന്നാറില്ലേ പ്ലാവ് രണ്ട് വൃക്ഷങ്ങൾ ഇന്ത്യൻ വൃക്ഷങ്ങളാണ് ബാക്കി നമ്മളീ വെച്ച് പിടിപ്പിക്കുന്ന വൃക്ഷങ്ങളെല്ലാം വിദേശികളാണ് എല്ലാ വൃക്ഷങ്ങളും വിദേശികളാണ് രണ്ട് വൃക്ഷങ്ങളാണ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് മാവ് പ്ലാവ് പലർക്കും തോന്നും മാവ് കേരളത്തിലാണ് ഉണ്ടായിരുന്നില്ല മാവുണ്ടായത് ഉത്തരേന്ത്യൻ സംസ്ഥാനം വടക്ക് കിഴക്കൻ സംസ്ഥാനം മ്യാൻമൂർ ബർമ്മ ഉണ്ടല്ലോ ബർമ്മ അതിർത്തിയിലും ബംഗ്ലാദേശ് അതിർത്തിൻ്റെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഓരത്താണ് മാവിൻ്റെ ഒറിജിൻ അവിടെ നിന്നാണ് അത് കേരളത്തിലേക്ക് എത്തുന്നത് പിന്നെ അത് എല്ലാ അതിർത്തികളും കടന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവുണ്ട് എല്ലാ ലോകത്തിലെ എല്ലാ വൻകരകളിലും എല്ലാ പ്രദേശങ്ങളിലും മാവുണ്ട് അതിൻ്റെ ഇന്ത്യൻ ഒറിജിൻ ആണ് മാവിൻ്റെ ഇന്ത്യൻ ഒറിജിനാണ് ഇന്ത്യൻ ഒറിജിനാണ് രണ്ടാമത്താണ് പ്ലാവ് പ്ലാവിന് രണ്ട് വിശേഷമുണ്ട് ഒന്ന് ഇന്ത്യൻ ഒറിജിൻ എന്ന് മാത്രമല്ല അതൊരു സൗത്ത് ഇന്ത്യൻ ഒറിജിനാണ് തെക്കേ ഇന്ത്യയിലാണ് പ്ലാവ് ആദ്യം ഉണ്ടായത് പശ്ചിമഘട്ടങ്ങളിലാണ് ഘട്ടങ്ങൾ ഓരങ്ങളിലാണ് പ്ലാവ് ആദ്യമായി ഉണ്ടായത് അവിടെ നിന്നാണ് പ്ലാവ് പിന്നീട് കേരളത്തിലും പിന്നീട് ഇന്ത്യയിലും പിന്നീട് ലോകത്തെല്ലാ സ്ഥലത്തും ഇപ്പോൾ ലോകത്തിലെ എല്ലാ വൻകരകളിലും എല്ലാ പ്രദേശങ്ങളിലും മാവുണ്ട് പ്ലാവുണ്ട് അത് ഇന്ത്യയിൽ നിന്ന് പോയതാണ് കേരളത്തിൽ